അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. റമദാൻ സമാഗതമായിരിക്കുകയാണല്ലോ. പൊതുവെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്ന ഒരു മാസമാണ് റമദാൻ. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശക്കുന്നെങ്കിൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുകയും, എന്നാൽ വളരെ അധികം ഭക്ഷണം കഴിച്ച് പലരും റമദാൻ കഴിയുമ്പോഴേക്ക് ശരീരഭാരം വർദ്ധിക്കുന്ന അനുഭവമാണ് പങ്കുവെക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ഏത് രീതിയിലുള്ള ഭക്ഷണക്രമമാണ് നോമ്പിന് ഏറ്റവും ഉത്തമമെന്ന് അക്യുപങ്ക്ചർ ചികിത്സാ കാഴ്ചപ്പാട് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് തന്നെ സുബഹിക്ക് മുമ്പുള്ള അത്താഴം, പല ഭാഗത്തും ഇടയത്താഴം പല പേരിൽ അറിയപ്പെടുന്നുണ്ടല്ലോ. ഈ സുബഹിക്ക് മുമ്പുള്ള ഭക്ഷണം വലിയ തോതിൽ കഴിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് അളവിൽ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. സത്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നബിവചനം അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്നുള്ളതാണ്, സഹറിൽ ബർക്കത്തുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ പണ്ട് സഹാബാക്കൾ പ്രവാചകന്റെ കാലത്ത് അത്താഴം കഴിക്കാതെ നോമ്പെടുത്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഈത്തപ്പഴമെങ്കിലും അല്പമെങ്കിലും അത്താഴം കഴിക്കണം, അതിൽ ബർക്കത്തുണ്ട്, അത് സുന്നത്താണെന്ന് പഠിപ്പിക്കപ്പെടുകയുണ്ടായി. പക്ഷേ ഇന്ന് അത് വലിയ തോതിൽ വലിയ ക്വാണ്ടിറ്റിയിൽ ആഹാരം കഴിക്കുന്ന ഒരു സാഹചര്യമായി നാം മാറ്റിയിരിക്കുകയാണ്. ഒരുപക്ഷെ നോമ്പ് തുറയേക്കാൾ വലിയ തോതിലുള്ള അത്താഴങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊരിക്കലും ഗുണകരമല്ല. അത്താഴം വളരെ ലളിതവും ഈത്തപ്പഴമോ അല്ലെങ്കിൽ മറ്റു പഴങ്ങളോ വളരെ അല്പം കഴിച്ചുകൊണ്ട് അത്താഴം എടുക്കുന്ന രീതിയാണ് ഏറ്റവും നല്ലത്. ആ സമയത്ത് പലരും ഒരുപാട് വെള്ളം കുടിക്കുന്നത് കാണുന്നുണ്ട്. ഒരു ദിവസം മുഴുവൻ ഭക്ഷണം ഒഴിവാക്കണം, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ കഴിയില്ല, പകൽ സമയം വെള്ളം കുടിക്കാൻ കഴിയില്ല എന്ന കാരണം കൊണ്ട് ഒരുപാട് വെള്ളം കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഗുണകരമല്ല. ദാഹമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക, വിശപ്പുണ്ടെങ്കിൽ മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അക്യുപങ്ക്ചർ ചികിത്സാ കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടനുസരിച്ച് അത്താഴ സമയത്ത് വലിയ ദാഹമോ വിശപ്പോ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ പഴങ്ങളോ അതേപോലെ ഈത്തപ്പഴമോ മാത്രം കഴിക്കുക. വേണമെങ്കിൽ എന്തെങ്കിലും അല്പം ദ്രാവക രൂപത്തിലുള്ള മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. പക്ഷേ ലിറ്റർ കണക്കിന് പലരും 4-5 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ശീലം അത്താഴത്തിന് കാണുന്നുണ്ട്. ഒരിക്കലും ഗുണകരമല്ല. ഇത്തരം ആളുകൾക്ക് സ്വാഭാവികമായും സുബഹി നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ പകൽ ദിവസങ്ങളിൽ വല്ലാതെ ക്ഷീണം, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ അത്താഴം നിങ്ങൾ ക്രമീകരിച്ചാൽ ഈ ക്ഷീണം ഒഴിവാക്കാൻ കഴിയും. നോക്കൂ, റമദാൻ മാസം വ്രതശുദ്ധിയിലൂടെ ആത്മചൈതന്യം നേടുകാൻ വേണ്ടിയുള്ള സാഹചര്യമായിട്ടാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. എങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ സമയം വലിയ വിലപ്പെട്ട സമയമായി മനസ്സിലാക്കുന്നത് സുബഹി നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ, വലിയ തോതിൽ അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് സുബഹി നമസ്കാരത്തിന് ശേഷം ഉണർന്നിരിക്കാൻ പോലും കഴിയുന്നില്ല. പലപ്പോഴും വലിയ ലഹരിയിൽ മയങ്ങിയതുപോലെയാണ് കാണാൻ കഴിയുന്നത്. ഇതൊരിക്കലും ഗുണകരമായ നോമ്പാണെന്ന് വിലയിരുത്താൻ കഴിയില്ല. വല്ലപ്പോഴും യാത്രയിലായിക്കൊണ്ടോ അല്ലെങ്കിൽ ഉറക്കത്തിന് എഴുന്നേൽക്കാൻ വൈകിപ്പോയത് കൊണ്ടോ അത്താഴം കഴിക്കാതെ ചില നോമ്പുകൾ നമുക്കുണ്ടാകാറുണ്ട്. ആ ദിവസങ്ങളിൽ നല്ല ഉന്മേഷവാന്മാരായി നമുക്ക് സുബഹി നമസ്കാരത്തിന് ശേഷം നമ്മുടെ സമയം ചിലവാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നല്ല സ്വാദിഷ്ടമായ സുഭിക്ഷമായ അത്താഴം കഴിക്കുന്ന ദിവസങ്ങളിൽ വല്ലാതെ ലഹരിയിൽ അകപ്പെട്ടു പോകുന്നില്ലേ? ഇത് നോമ്പിൻ്റെ ചൈതന്യത്തിന് ഗുണകരം തന്നെയാണോ അല്ലെന്ന ഒരു വസ്തുത നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്താഴം കഴിഞ്ഞാൽ നോമ്പ് തുറയാണ് വളരെ വലിയ പ്രധാനപ്പെട്ട ഘടകം. നോക്കൂ, പലരും മനസ്സിലാക്കി വന്നിട്ടുള്ളത് പകൽ സമയം മുഴുവൻ ഭക്ഷണം പാചകം ചെയ്യുകയും രാത്രികാലം മുഴുവൻ നോമ്പ് കാലത്ത് രാത്രികാലം മുഴുവൻ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ ഒരു അനുഷ്ഠാനമാണ് നോമ്പ് തിരിഞ്ഞിരിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. വളരെ അല്പമാണ് നോമ്പ് തുറക്കാൻ ആവശ്യമുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴമോ പച്ചവെള്ളമോ കൊണ്ട് നോമ്പ് തുറക്കാൻ പഠിപ്പിക്കുകയുണ്ടായി. കാലാവസ്ഥയുടെ വ്യത്യാസം പോലെ കാലാവസ്ഥക്കനുസരിച്ച് പച്ചവെള്ളമോ ഈത്തപ്പഴമോ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈത്തപ്പഴമോ പച്ചവെള്ളമോ കൊണ്ട് നോമ്പ് തുറന്നതിന് ശേഷം മകര നമസ്കാരത്തിന് ശേഷം മകര നമസ്കാരത്തിൻ്റെയും അല്ലെങ്കിൽ ഇഷാ നമസ്കാരത്തിൻ്റെയും നെടുഭാഗത്തായിക്കൊണ്ട് മധ്യ സമയമായിക്കൊണ്ട് നന്നായി ഭക്ഷണം കഴിച്ചുള്ളൂ. നന്നായി ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നന്നായി ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ അമിതമായി ഭക്ഷണം കഴിച്ച് റുക്കുവും സുജൂദും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ വയറിന് വലിയ ഭാരമുണ്ടാക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതിന് നന്നായി ഭക്ഷണം എന്നൊരിക്കലും പറയാൻ കഴിയില്ല. മകര നമസ്കാരത്തിന് ശേഷമുള്ള ഭക്ഷണക്രമം അത് ഇഷാ നമസ്കാരത്തിനോ തറാവി നമസ്കാരങ്ങൾക്കോ തടസ്സപ്പെടുത്താതെ നമ്മുടെ പ്രാർത്ഥനകൾക്കും ആരാധനകൾക്കും ഭംഗം സൃഷ്ടിക്കാത്ത ആ ഒരു അളവിൽ ഭക്ഷണം കഴിക്കുന്ന ശീലമാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് തറാവിന് ശേഷമുള്ളത്. തറാവിന് ശേഷം നോമ്പ് തുറക്ക് ഉണ്ടാക്കിയ വിഭവങ്ങൾ ബാക്കിയാകുന്നത് കാലിയാക്കാനുള്ള സമയമാണെന്ന് പലരും പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെയല്ല.
തിറാവിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതെ വേഗം കിടന്നുറങ്ങാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ആ സമയത്ത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് ഗുണകരമല്ല. എന്നാൽ വല്ലാതെ ദാഹമോ അല്ലെങ്കിൽ മറ്റെന്തരത്തിൽ എന്തെങ്കിലും കഴിക്കണമെന്ന് വല്ലാതെ ആഗ്രഹമോ ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ എന്തെങ്കിലും പഴച്ചാറോ ജ്യൂസുകളോ വേണമെങ്കിൽ കഴിക്കാം. അല്ലാതെ വലിയ തോതിൽ ആഹാരം കഴിക്കുന്നത് പുലർച്ചെ 3 മണിക്ക് എഴുന്നേൽക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനകൾ, തഹജ്ജുദ് നമസ്കാരം, അതുപോലെ മറ്റ് പ്രാർത്ഥനകൾ, ഖുർആൻ, മറ്റ് ദിക്റുകൾ, ഇതിനു വേണ്ടിയാണ് നിങ്ങൾ സമയം ചിലവാക്കേണ്ടത്. അല്ലാതെ മുത്താടം അല്ലെങ്കിൽ തറാവിന് ശേഷമുള്ള വലിയ അളവിലുള്ള ഭക്ഷണം കഴിക്കലുകൾ പലപ്പോഴും ഈ 3 മണിക്ക് പോയിട്ട് അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കൽ വലിയ വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വ്രതശുദ്ധി എന്നുള്ളത് നമ്മുടെ ഭക്ഷണവുമായി വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഓരോ സമയത്തുള്ള ഭക്ഷണങ്ങളും എങ്ങനെ ക്രമീകരിക്കണമെന്ന് അക്കിപ്പങ്കിൻ്റെ കാഴ്ചപ്പാട് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക, ദാഹമില്ലെങ്കിൽ വെള്ളം കുടിക്കേണ്ട, ദാഹം അകറ്റാൻ ആവശ്യമുള്ള അത്ര അളവിൽ വെള്ളം കുടിക്കുക, അമിതമായ വെള്ളം കുടി ഒരിക്കലും ഗുണകരമല്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ആത്മചൈതന്യവും നല്ല ആരോഗ്യവും വീണ്ടെടുക്കാൻ നോമ്പ് റമദാൻ മാസം എല്ലാവർക്കും സാധിക്കുമെന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഓരോ നോമ്പുകാരനും നല്ല ആരോഗ്യവും അതുപോലെ ആത്മീയ ചൈതന്യവും നേടിക്കാൻ ഈ റമദാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം നിങ്ങളുമായി പങ്കുവെക്കുന്നു.